നമസ്കാരം പ്രിയപ്പെട്ടവരെ, ബിഗ് ബീറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബദൽ മാധ്യമ രംഗത്ത് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രധാന ചർച്ചയാകാത്ത ചർച്ചയാക്കാത്ത വിഷയങ്ങൾ അത് പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്ന് ചർച്ചയാക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന് ഞങ്ങൾ കരുതുകയാണ്. കെ കെ മഹേശൻ എന്ന SNDP നേതാവിന്റെ ആത്മഹത്യയും അത്തരത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറെ പ്രധാനമായും ചർച്ച ചെയ്യാത്ത ഒരു വിഷയം തന്നെയാണ്. അത്തരത്തിലാണ് കെ കെ മഹേശന്റെ ആത്മഹത്യ കൊലപാതക സമാനമാണ് എന്ന ആക്ഷേപം ഞങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആരോപണ വിധേയർ ഉന്നതരാകുമ്പോൾ സ്വാഭാവികമായും സത്യം പുറത്തു വരുമോ എന്ന ആ ഒരു സംശയം, ആ സംശയം ബലപ്പെടുന്നുണ്ട്. ആ കുടുംബത്തിന്റെ ആ സംശയം സ്വാഭാവികവുമാണ്. കെ കെ മഹേശന്റെ ആത്മഹത്യ ഇരുളിൽ ആരൊക്കെ എന്ന അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ബിഗ് ബീച്ചിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നത് കെ കെ മഹേശന്റെ അനന്തരവൻ ശ്രീ MS അനിൽകുമാറാണ്. അനിൽകുമാർ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുമ്പോൾ അല്പസമയത്തിനകം SNDP മുൻ ഭാരവാഹി ശ്രീ ബിജു രമേശ് നമുക്കൊപ്പം ചേരും. ഈ വാർത്ത പിന്തുടർന്ന മാധ്യമപ്രവർത്തകൻ SV അരുൺലാലും നമുക്കൊപ്പം ചേരുന്നു. ഈ സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ഞാൻ MS അനിൽകുമാറിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ശ്രീ MS അനിൽകുമാർ ആത്മഹത്യയാണ്. SNDP യൂണിയൻ ഓഫീസിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്ന നിലയിലേക്ക് മനസ്സ് തകർന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു ആത്മഹത്യ കൊലപാതക സമാനമാണ് എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നത് എന്തുകൊണ്ടാണ്? ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാമോ ശ്രീ അനിൽകുമാർ? കേൾക്കാം കേൾക്കാം, പറയാലോ. തീർച്ചയായും പറയാം, തീർച്ചയായും പറയാം. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഈ മരണത്തിന് ശേഷം, മരണത്തിന് തൊട്ടുമുമ്പായി അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ അറിയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, 34 വരുന്ന ഒരു പേജ്, അത് വെള്ളാപ്പള്ളി നടേശന് അയച്ചു കൊടുത്തിട്ടുള്ള ഒരു കത്തിന്റെ പകർപ്പുകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം വിട്ടിരുന്നു. അതോടൊപ്പം തന്നെ തന്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ളവരുടെ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള കുറിപ്പുകളും അതിന് സാഹചര്യം ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ അദ്ദേഹം വിവിധ കുറിപ്പുകളായിട്ടുള്ളതെല്ലാം എഴുതി സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പങ്കുവച്ചിരുന്നു. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ എന്നുള്ള നിലയിൽ കുറെ നാളുകളായി അദ്ദേഹത്തെ വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ ചിലരും ചേർന്നുകൊണ്ട് വേട്ടയാടുന്നതിന്റെ ചില കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്കറിയാമായി. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത്, ഇത് കൊലപാതകത്തിന് സമാനമായിട്ടുള്ള ഒരു മരണമാണെന്നും ഇതിനകത്ത് വളരെ വ്യക്തമായ ഗൂഢാലോചന ഉന്നതങ്ങളിൽ നടന്നിട്ടുണ്ടെന്നും അതിനെ സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കണമെന്നുള്ള ഒരു ആവശ്യം തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, കുടുംബാംഗങ്ങൾ എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായും ഈ കാര്യത്തിൽ കൃത്യമായ ധാരണകളുണ്ട്, അറിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത്തരത്തിലേക്ക് പറയുന്നത്. അല്ല, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് കഴിഞ്ഞല്ലോ, ഈ ഹർഷിത അട്ടല്ലൂരുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ അന്വേഷണം എവിടെ വരെ എത്തി? അതിൽ തൃപ്തി ഉണ്ടോ നിങ്ങൾക്ക്? അല്ല, ഇപ്പോ അത്തരത്തിലൊരു ഉദ്യോഗസ്ഥയുടെ കീഴിലുള്ള IG അടങ്ങുന്ന ഒരു ടീമിനെ വെച്ചുകൊണ്ടുള്ള ഗവൺമെന്റ് ഉത്തരവായിട്ടുണ്ട് എന്ന് മാത്രമാണ് മാധ്യമങ്ങളിലൂടെയുള്ള അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. മറ്റ് അറിവുകളൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു സവിശേഷമായ സാഹചര്യം, ഞങ്ങളുടെ പഞ്ചായത്തിലടക്കം ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം ഇതുവരെ ആ അന്വേഷണ ഉദ്യോഗസ്ഥ വരികയോ മറ്റേതെങ്കിലും കാര്യങ്ങൾ നടന്നതായിട്ട് നമ്മുടെ അറിവിലില്ല. നമ്മുടെ അവിടെ വന്നുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. മറ്റേതെങ്കിലും തരത്തിലൊക്കെയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും നമുക്കറിയില്ല. അനിൽ, ഈ കുടുംബം, അതായത് മഹേശന്റെ കുടുംബം ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ അവർ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തുമ്പോൾ, മഹേശന് ഒത്തിരി സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധമുണ്ട്, ഒത്തിരി സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്ന്, നിങ്ങൾ നല്ലവനാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലും ആരോപണത്തിന്റെ മുൻപിൽ നിർത്താത്ത, ആരോപണ വിധേയനാക്കാത്ത തുഷാർ വെള്ളാപ്പള്ളി കൂടി പറയുന്ന ഒരു സാഹചര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തുഷാറും പറയുന്നുണ്ട് കെ മഹേശൻ ഇത്തരത്തിൽ ഒരു നിവൃത്തിയുമില്ലാതെ ആത്മഹത്യ ചെയ്യുകയായിരുന്നിരിക്കണം, കാരണം അദ്ദേഹം കാണിച്ച പല കള്ളത്തരങ്ങളും പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യയിലേക്ക് പോയതായിരിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്നത്തെ ഞങ്ങൾക്ക് വളരെ കൃത്യമായ അഭിപ്രായമുണ്ട്. കാരണം കെ കെ മഹേശന്റെ മരണത്തിന് മുമ്പും
മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ആദ്യം വി എസ് കൊടുത്തിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നത്. ആ കേസിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക കെ കെ മഹേഷിന് ഇല്ലായിരുന്നു. അത് വളരെ കൃത്യമായി അദ്ദേഹം ഞങ്ങളോട് പങ്കുവച്ചിട്ടുള്ളതാണ്. കാരണം ആ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ലെന്നും ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലേക്കുള്ള കൊടുക്കൽ വാങ്ങലുകളോ ഒപ്പിടലുകളോ ഒന്നും എനിക്ക് നിക്ഷിപ്തമായിട്ടുള്ള കാര്യമല്ലെന്നും അതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള റോളുമില്ല, അതുകൊണ്ട് തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയും ഇല്ല എന്ന് നിരവധി തവണ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണം നേരത്തെ അദ്ദേഹം കെ കെ മഹേശൻ പുറത്തുവിട്ട കത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ 2019 മുതലേ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് വിവിധ സാഹചര്യങ്ങളിൽ, അത് കടിച്ചുള്ള ദേവീ ക്ഷേത്രത്തിലെ ഐശ്വര്യ ട്രസ്റ്റിൽ നിന്നും പണം തിരികെ വെക്കണമെന്നുള്ള തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളിൽ വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ തൊട്ട് കളർ ഷാപ്പിന്റെ ലൈസൻസ് മാറ്റി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ തൊട്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതോടൊപ്പം തന്നെ ചില യൂണിയൻ ഭാരവാഹിത്വം കിട്ടാത്ത വെള്ളാപ്പള്ളി നടേശന്റെ മാനേജരായിട്ടുള്ള കെ എൽ അശോകനൊക്കെ ഉണ്ടായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ട്, അവര് എല്ലാം കൂടി ചേർന്നുകൊണ്ട് വിവിധ കേസുകളിൽ പ്രതിയാക്കിയായിരുന്നു പോലും. അവസാനമായി ബന്ധപ്പെടുത്തേക്കും മൈക്രോ ഫിനാൻസിന്റെ വിവിധ കേസുകൾ പല യൂണിയനുകളിൽ നിന്നും പല പരാതികളും കെ കെ മഹേഷിനെതിരായിട്ട് വരികയാണ്. ഇതിനെല്ലാം ക്രൈംബ്രാഞ്ച് നേരിട്ട് മഹേഷിനെ വിളിപ്പിക്കുകയാണ്, വേറെ ആരെയും വിളിക്കുന്നില്ല, കെ കെ മഹേഷിനെ മാത്രം വിളിക്കുന്നു. കെ കെ മഹേഷൻ ടോമിൻ തെച്ചക്കരയെ നേരിട്ട് പോയി ഒറ്റക്ക് പോയി കാണണമെന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് സി എ സന്തോഷ് കുമാർ വിളിച്ചു പറയുകയാണ്. എന്തിനാണ് അത്തരത്തിലേക്ക് കെ കെ മഹേഷിനെ മാത്രം വിളിക്കുന്നത്? അപ്പോൾ അത് തന്നെയല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചോദ്യം ചെയ്യലിൽ കെ കെ മഹേഷ് കൊടുക്കുന്ന മൊഴികളിൽ വെച്ചുകൊണ്ട് കെ കെ മഹേഷിനിട്ട് കേസെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരാഗ്രഹിക്കുന്നത് നിർബന്ധപൂർവമായി കെ കെ മഹേഷിന് മാത്രം പങ്കുള്ള തരത്തിലേക്കുള്ള ഒരു മൊഴി മഹേഷിനിൽ നിന്ന് എടുപ്പിച്ചുകൊണ്ട് മഹേഷിനെ മാത്രം ഇതിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യം അവരിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ വളരെ ക്രൂഷ്യലായിട്ടുള്ള പെരുമാറ്റത്തിന്റെ ഭാഗമായിട്ട് അത്തരം മാനസിക പീഡനം കൂടി മഹേഷിനെ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കെ കെ മഹേഷനെ കൊടുക്കാനുള്ള ശ്രമമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ നടന്നത് എന്നാണ് നിങ്ങൾ പറയുന്നതിന്റെ ചുരുക്കം. ഈ ലോക്കൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മാരാരിക്കുളം പോലീസ് ആണല്ലോ അന്വേഷിച്ചത്, അവരുടെ അന്വേഷണത്തിൽ താങ്കൾ പറഞ്ഞ കെ എൽ അശോകനെയും അതുപോലെ വെള്ളാപ്പള്ളി നടേശനെയും ചോദ്യം ചെയ്തിരുന്നു. അവരുടെ അന്വേഷണം എവിടെ വരെ എത്തിയെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ എല്ലാം മൊഴിയെടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. രാവിലെ അവിടെ ചെല്ലുന്നു, അവരുടെ വീടുകളിൽ പോയിരിക്കുന്നു, ഇരുന്ന് മൊഴിയെടുക്കുന്നു. എന്താണ് പറയുന്നതിനെ സംബന്ധിച്ച് നമുക്കറിയത്തില്ലോ. ലോക്കൽ പോലീസിന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു, ലോക്കൽ പോലീസായിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ചിലപ്പോൾ വ്യക്തിപരമായി അവർ നല്ല ഉദ്യോഗസ്ഥന്മാരായിരിക്കാം, പക്ഷേ ഇവർ വലിയ സ്വാധീനമുള്ള ആളുകളാണ്. അവരുടെ മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചിലപ്പോൾ പല ഭാഗത്തു നിന്നും വരും. ഇത് ആദ്യം തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അവരുടെ അന്വേഷണം ഒരുപാട് മുന്നോട്ട് പോകത്തില്ല. കാര്യം എ ഡി ജി പി സ്ഥാനത്തിരിക്കുന്ന ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന ഒരാൾ വെള്ളാപ്പള്ളിയുടെ അല്ലെങ്കിൽ അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് തച്ചങ്കരിക്ക് ഒരു ഒരു പരിചയവും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കേസെടുക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ താഴെയുള്ള പോലീസുകാരെ അന്വേഷിക്കുന്നത്? നീതിപൂർവമായ ഒരു അന്വേഷണം എങ്ങനെ നടക്കും? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഐ പി എസ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയെ പിന്നെ ഇതിനു വേണ്ടിട്ട് നിയോഗിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. വ്യക്തമായും ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോ അത്, അതായത് വെള്ളാപ്പള്ളി നടേശൻ ഇതിന്റെ പിന്നിലുണ്ട്, കെ എൽ അശോകൻ ഈ ആത്മഹത്യക്ക് പിന്നിലുണ്ട്, നിങ്ങൾ ഇത് കൊലപാതക സമാനമായ ആത്മഹത്യ എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾ എണ്ണി പറയുന്ന പേരുകൾ ഏതൊക്കെയാണ്? ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ, രണ്ട് കെ എൽ അശോകൻ, ടോമി തച്ചങ്കരി, ലക്കി, ഈ നാല് പേര് കൂടെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കെ കെ മഹേശൻ, അതുപോലെ തന്നെ ചേർത്തല യൂണിയൻ ഭാരവാഹികൾ, ഇപ്പോൾ നിലവിലുള്ള ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികൾ, ഇവരൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഈ വിവിധ തരത്തിലുള്ള കേസുകൾ കൊടുത്ത് കെ കെ മഹേഷിനെ ബോധപൂർവ്വം കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഏറ്റവും അവസാനം അനില് കെ കെ മഹേഷിനുമായി, അതായത് മാമനാണല്ലോ, മാമനുമായി സംസാരിക്കുന്നത് ഏത് ദിവസമാണ്, എന്താണ് അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ ഒരു ഫീലിംഗ്? അത് 23rd രണ്ടാമത്തെ തവണ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിപ്പിക്കുമ്പോൾ ഞാനുമായിട്ടാണ് പോകുന്നത്. രാവിലെ ഞങ്ങൾ 9 ഇവിടുന്ന് പോകുന്നു, 10 അവിടെ എത്തണമെന്ന് പറഞ്ഞു, കൃത്യം 10 അവിടെ എത്തി, 4 അവിടെ നിന്ന് വിടുന്നത്. ഇതിനിടയിൽ ഒരു 2 പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹത്തിന് വെള്ളം കുടിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വെള്ളം മേടിച്ചു കൊടുത്തിട്ട്, അതായത് 1 ഒരു കുപ്പി വെള്ളം, തണുത്ത വെള്ളം മേടിച്ചു കൊടുത്തിട്ട് ഒരൊറ്റ വലിക്ക് കുടിച്ചിട്ട് ആ വെള്ളം കുപ്പി താഴെ വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു എസ് പി എന്നെ ശരിക്കും വിഷമിപ്പിച്ചു, അവര് എന്റെ മൊഴി, അതായത് അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് എന്റെ മൊഴി കൊടുക്കാനുള്ള നിർബന്ധമാണ്, അതിനുള്ള ടോർച്ചറിങ്ങാണ് എന്റെ മേൽ നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അവിടെ വെച്ച് എന്നോട് പറഞ്ഞത്.
അനിലിനോട് എന്താ പറഞ്ഞ ഈ പറയപ്പെടുന്ന മൈക്രോ ഫിനാൻസ് അടക്കമുള്ള ഈ സാമ്പത്തിക ഇടപാടുകളിൽ എന്ത് സംഭവിച്ചു എന്നാണ് മാമൻ പറഞ്ഞത്? മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക കെ കെ മഹേഷിനില്ല. അത് ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക കെ കെ മഹേഷിനില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്റെ ഒരു പുതിയ പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കാര്യം ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് കെ കെ മഹേഷൻ പ്രതിയായിട്ടുള്ള കേസുകളിലെ നിലവിലുള്ള സ്ഥിതി അത് അന്വേഷിച്ച് അതിനകത്തൊരു തീരുമാനത്തിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലെ ഒരു പുതിയ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. രണ്ടാഴ്ചക്കുള്ളിൽ അതിന്റെ നിലവിലുള്ള സ്ഥിതി അറിയാനായിട്ട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ളത് മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക കെ കെ മഹേഷിനില്ലായിരുന്നു. പക്ഷേ ഈ വിളാപ്പള്ളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനു ശേഷം വിവിധ യൂണിയനുകളിൽ നിന്ന് കെ കെ മഹേഷിനെതിരായിട്ടുള്ള പരാതികൾ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില ക്രമക്കേടുകൾ ഇപ്പൊ ചേർത്തല യൂണിയനിലൊക്കെ അവിടെ നേരത്തെ സ്റ്റാഫായിട്ടിരുന്ന പിന്നെ ഈ മൈക്രോ ഫിനാൻസിന്റെ ഓർഗനൈസർ ആയിട്ടിരുന്ന അവിടുത്തെ ക്ലർക്കായിട്ടിരുന്ന ആൾ നടത്തിയിട്ടുള്ള അഴിമതിയെല്ലാം തന്നെ കെ കെ മഹേഷിന്റെ പേരിലേക്ക് മാറ്റുന്നു. ആ യൂണിയൻ ബേസിലുള്ള മറ്റു ചില പരാതികളും കാര്യങ്ങളും എല്ലാം തന്നെ കെ കെ മഹേഷിന്റെ പേരിലേക്ക് മാറ്റി ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നു. ഇതെല്ലാം ക്രൈംബ്രാഞ്ചിനാണ് ഈ പരാതി ചെല്ലുന്നത്. ഈ പരാതികളെല്ലാം ക്രൈംബ്രാഞ്ചിനാണ് ചെല്ലുന്നത്. നിങ്ങൾ ഈ 23-ാം തീയതി ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ 23-ാം തീയതി നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണോ ഈ 15 രജിസ്റ്റേഡുകൾ, അത് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട രജിസ്റ്റേഡുകളായിരുന്നു ആ രജിസ്റ്റേഡുകൾ പിന്നീട് പരിശോധിച്ചിരുന്നു? ഇല്ല, ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വരുമ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത്. അമ്മായി ഈ സംഭവത്തിന് ശേഷമാണ് പറയുന്നത്, അന്ന് 23-ാം തീയതി നിങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്കും 15 കേസ് പത്തനംതിട്ടയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നുള്ള ഒരു ലെറ്ററാണ് സീല് വെച്ചിട്ടുണ്ട്. ആ സീലിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് ഓഫീസ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ 15 കേസുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ 15 കേസ് അത് അദ്ദേഹത്തിന്റെ അവസാനമായി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എഴുതിയിട്ടുള്ള കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ അവസാനം ഇന്ന് വന്നപ്പോ പത്തനംതിട്ടയിലെ 15 കേസിൽ കൂടി എന്നെ പ്രതിയാക്കിക്കൊണ്ടുള്ളത് വന്നിട്ടുണ്ട്, ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, കാരണം എന്നെ അവര് കൊടുക്കാനാണ്, എന്റെ ജീവിതം തകർക്കാനാണ് നോക്കുന്നത്, അതിൽ നിങ്ങളും ബലിയാടാകരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഭാര്യയ്ക്ക് എഴുതിയിട്ടുള്ള കത്തുണ്ട്. ആ കത്തിൽ ആ കത്ത് പോലീസിന്റെ കൈവശമാണ്, അന്വേഷണ സംഘത്തിന്, അതായത് ലോക്കൽ പോലീസിന് കൈമാറിയ. ഞാൻ താങ്കളിലേക്ക് വരുന്നു. ശ്രീ ബിജു രമേശാണ് നിർണായകമായി കുറെ കാര്യങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയാമെന്ന് പറഞ്ഞിരുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം ചേരുമെന്നുള്ള പ്രതീക്ഷയാണ്. അദ്ദേഹം ഇല്ലാതെ ഈ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ വിശകലനം ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പ്രത്യേകിച്ചും SNDP യോഗത്തിന്റെ മുൻ ഭാരവാഹി എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹം നമ്മൾ കാത്തിരിക്കുന്നു, അദ്ദേഹം വൈകാതെ ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. SV അരുൺലാൽ ഈ വാർത്തയ്ക്ക് വാർത്ത ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ അരുൺ, ഈ കേസിൽ ഇപ്പോൾ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി, അവരുടെ ആക്ഷേപം, അവരാക്ഷേപം ഉന്നയിക്കുന്നതെല്ലാം ഉന്നതരായ ആളുകൾക്കെതിരെയാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെയൊക്കെ ഉള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തമായ ഒരു ആത്മഹത്യാ കേസിൽ അത് അതിന്റെ അന്വേഷണം, ഇനി തുടർ അന്വേഷണം ഒക്കെ ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുക? ഏതെങ്കിലും തരത്തിൽ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസും നടപടിക്രമങ്ങളും അത്തരം കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണവും നിർണായകമാകാൻ സാധ്യതയുണ്ടോ? നമുക്കറിയാം, ഒരു പക്ഷേ ഒരു പ്രമാദമായ ഒരു ആത്മഹത്യയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രമാദമായ ഒരു മരണമായിട്ടാണ് നമുക്ക് ഈ വിഷയത്തെ വിലയിരുത്തേണ്ടത്. ഒരുപക്ഷെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നു, അതുപോലെ SNDP പോലൊരു സംഘടനയുടെ കീ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ട് ഇത്രയും കാലമായിട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ അന്വേഷണം ഉച്ചുപോലെ എഴുകയാണ്. എല്ലാം നടക്കുന്നുണ്ട്, നോക്കിയാൽ പേരിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ ഈ വിഷയത്തെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ ഇത്രത്തോളം ക്രൂരമായ ഒരു നിശബ്ദത ഈ വിഷയത്തിൽ പല മേഖലയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഒരു രാഷ്ട്രീയ പാർട്ടികൾ പോലും KK മഹേഷന്റെ ആത്മഹത്യയിൽ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു ചരിത്രമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ വെള്ളാപ്പള്ളി നടേശനായിക്കോട്ടെ അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി ആയിക്കോട്ടെ, രണ്ടുപേരും വലിയ ഉന്നതരാണ്, ഇവിടുത്തെ ഉന്നത കേന്ദ്രങ്ങളുമായി അടുത്തിടപഴകുന്നവരാണ്. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ചെറിയ പ്രശ്നങ്ങളൊന്നും അവരെ ഒരു തരത്തിലും ബാധിക്കാത്തവരാണ്. കാര്യം കേന്ദ്രത്തിലായിക്കോട്ടെ സംസ്ഥാന സർക്കാരിലായിക്കോട്ടെ നിർണായക സ്വാധീനമുള്ളവരാണ്. ഇത് ഒരു ഇപ്പൊ AKO ഫിറോസാരി ഒരാൾക്കാണ് ഇത്തരത്തിലൊരു പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകുകയാണ്.
ഈ തരത്തിലായിരിക്കുമോ നിയമ നടപടി നേരിടേണ്ടി വരുന്നത്. ഒരുപക്ഷെ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇപ്പോഴും ഈ വിഷയത്തിൽ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു തരത്തിൽ ഇവിടെ ഇതുവരെ ഇത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അന്വേഷണ പേരിന് മാത്രമാണ് നമുക്ക് പല കോണുകളിലും പറയേണ്ടി വരുന്നത്. വളരെ കൂളായിട്ട് ഇത്രയും വലിയ അഴിമതി നടത്തി 5 കോടി 10 കോടി രൂപയുടെ അഴിമതി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി ഈ വിഷയത്തിൽ പിന്നീട് വന്നു. ഞാൻ ചോദിക്കുന്ന എന്തുകൊണ്ട് ഇതിന് മുന്നേ പരാതി കൊടുക്കുകയോ ഈ വിഷയം ഇവർ ഉന്നയിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. ഇതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇവരുടെ പോക്കറ്റിനകത്ത് ഇരിക്കുന്നത് കാരണം തന്നെയാണ് ഇവർക്ക് പല മേഖലകളിലും ഇത്ര കൂളായിട്ട് ഊരിപ്പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് അനിൽ പറഞ്ഞ അടക്കം പല മേഖലയിലും ഇവർക്കാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇതിന് പേരെഴുതി ആത്മഹത്യക്ക് കാരണക്കാരൻ ഇന്ന ആളാണെന്ന് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയും അശോകനമാണെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള സംഭവമുണ്ട്. പക്ഷെ അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ബുദ്ധിമുട്ടില്ല എന്നാണ്. ചോദ്യം ചെയ്യലൊക്കെ ഒരു സംഭവം നടന്ന് എത്ര കാലമായിരുന്നു ആലോചിച്ചു. 1 മാസമോ 2 മാസമോ ആയിട്ട് പോലും ഇപ്പൊ മൊഴിയെടുപ്പ് പോലും നടന്നത് ഇപ്പോഴാണ്. അതിന്റെ ഒരു ഡിലേ ഒരു കാലതാമസത്തെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതെ, ഞാൻ അരുണിലോട്ട് വരുന്നു, ഞാൻ അരുണിലോട്ട് വരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ചെറിയ ഈ സിഗ്നലിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അരുണിലോട്ട് വരികയാണ്. അരുൺ പറഞ്ഞതുപോലെ ജൂൺ 24-ാം തീയതിയാണ് ഈ ആത്മഹത്യ സംഭവിക്കുന്നത്. ഇപ്പൊ ഏതാണ്ട് ജൂലൈ 22, ഏതാണ്ട് 1 മാസത്തോളം ആകുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുന്നില്ല എന്ന് MS അനിൽ നേരത്തെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ശ്രീ MS അനിൽ, SNDP യുടെ വിവിധ ഘടകങ്ങൾ, SNDP ചേർത്തല യൂണിയൻ ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് പരസ്യമായി. അതായത് KK മഹേശൻ 3 കോടിയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കത്തിലെ ആക്ഷേപങ്ങളൊക്കെയും ചേർത്തല യൂണിയൻ തള്ളിക്കളയുകയും ചെയ്യുന്നു. അത്തരത്തിൽ SNDP യോഗത്തിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവിന് വെള്ളാപ്പള്ളി നരേശനെ തള്ളുന്നില്ല SNDP യൂണിയൻ എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? SNDP യൂണിയന്റെ വ്യക്തമായ ഒരു പിന്തുണ ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് ഏതെങ്കിലും തരത്തിൽ ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ അതൊരു പ്രതിസന്ധിയാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് യാതൊരുവിധ ആശങ്കയില്ല. കാരണം ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു, ഇവര് ഈ സാമ്പത്തിക അഴിമതി ആരോപണങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യം തുഷാർ വെള്ളാപ്പള്ളി 15 കോടിയാണ് പറഞ്ഞത്. അതിനു മുമ്പായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇത് സംബന്ധിച്ച് ചേർത്തല യൂണിയനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമക്കേട് നടന്നിട്ടില്ല, അവിടുത്തെ അതിന്റെ കീഴിലുള്ള ശ്രീകണ്ഠേശ്വര സ്കൂളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അഴിമതികളൊക്കെ വേറെ ചില ആളുകളാണ് നടത്തിയത്, ഇവിടെ എല്ലാം വളരെ കൃത്യമായിട്ടാണ് അവ നിന്നിട്ടുള്ളത് എന്ന് വളരെ ക്ലീൻ ആയിട്ട് വെള്ളാപ്പള്ളി ആദ്യം പറയുകയും, എന്നാൽ അതിനുശേഷം KK മഹേഷിന്റെ കുടുംബാംഗങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് തുഷാർ വെള്ളാപ്പള്ളി 15 കോടി രൂപയുടെ ആരോപണം പറഞ്ഞത്. ഈ ആരോപണം ഉന്നയിച്ച വേളയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഈ 15 കോടി രൂപ KK മഹേഷിന് എടുത്തെങ്കിൽ നിങ്ങൾ അന്വേഷിക്കൂ, നിങ്ങൾ കേസ് കൊടുക്കൂ, ഇത് അന്വേഷിച്ച് ഈ 15 കോടി എവിടെ നിന്ന് എടുത്തു, ഈ 15 കോടി ഇപ്പൊ എവിടെയാണ്, ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചോ, ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കാ കാര്യത്തിലില്ല. അല്ല, ഈ കാര്യം പറയുമ്പോൾ ഇടപെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഈ തുഷാർ വെള്ളാപ്പള്ളി മഹേഷന്റെ മരണശേഷം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു, അപ്പൊ അദ്ദേഹം വീട്ടിലേക്ക് വരട്ടെ എന്നൊക്കെ ചോദിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞപ്പോ നിങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അദ്ദേഹം വന്നോ വീട്ടിലോട്ട്? മരണത്തിന് 2 ദിവസത്തിന് ശേഷം തുഷാർ വെള്ളാപ്പള്ളി വിളിച്ചിട്ട് വീട് സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് KK മഹേശൻ വ്യക്തിപരമായി ഞങ്ങളോടോ അല്ലെങ്കിൽ കത്തിലോ തുഷാർ വെള്ളാപ്പള്ളിയുടെ പേര് പരാമർശിച്ചിട്ടില്ല, അതുകൊണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ വരാം, പക്ഷെ വരുമ്പോൾ താങ്കൾ മാത്രമേ വരാവൂ. മറ്റൊരു കാര്യം, കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കഷനായിട്ട് വരരുത്. ഇത് വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പിറ്റേ ദിവസം അദ്ദേഹം ഈ 15 കോടി രൂപയുടെ ആക്ഷേപം ഉന്നയിക്കുന്നത്. വീട്ടിൽ വന്നില്ല? വന്നിട്ടില്ല. ഓക്കെ, താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ അതിനിടയ്ക്കാണ് ഇടപെട്ടു പോയത്. ഞാൻ പറഞ്ഞത് ചേർത്തല യൂണിയനിലെ ആളുകൾ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കൊടുക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ അവിടുന്ന് കണിച്ചുള്ളങ്കരയിലെ വീട്ടിൽ നിന്ന് എഴുതി പ്രസ് മീഡിയക്ക് കൊടുക്കുന്നതാണ് അവർ കൊടുക്കുന്നത്. ഈ ചേർത്തല യൂണിയനിൽ ഇരിക്കുന്ന നേതാക്കന്മാർക്കും വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായവും ഇല്ല. അവര് ഏതെങ്കിലും തരത്തില് മഹേഷിനെതിരായിട്ട് എന്ത് പറയാൻ എഴുതി കൊടുത്താലും അത് എഴുതി കൊടുക്കും. കാരണം അവര് അടിച്ചിറക്കിയിട്ടുള്ള നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് അവിടെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയിട്ടുണ്ട്. അവിടെ KK മഹേശൻ അവിടുത്തെ യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ചെല്ലുമ്പോൾ ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി, കൺവീനർ KK മഹേശനുമാണ്. അവിടുന്ന് ഏതെങ്കിലും തരത്തിലേക്കുള്ള സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ രണ്ടുപേരും കൂടിയാണ് ചെക്ക് ഒപ്പിടുന്നത്. അവിടെ യൂണിയൻ കൗൺസിൽ കൂടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അവിടെ നടന്നിട്ടുള്ള ഒരു വിഷയം വളരെ വ്യക്തമായി പഠിച്ചാൽ മനസ്സിലാകും. അവിടെ PG സുരേന്ദ്രൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ക്ലാർക്കും മൈക്രോ ഫിനാൻസിന്റെ ഓർഗനൈസറുമായിട്ടിരുന്ന അവിടുത്തെ ഒരു സ്റ്റാഫായിട്ടിരുന്ന ആൾ താഴെ ഫേക്ക് ഗ്രൂപ്പുകൾ ഉണ്ടായി അതിന് മുമ്പ് RK ദാസിന്റെ അപ്പുറത്തോട്ടുള്ള അഴിമതി നടത്തുന്നതാണ്.
ആർ കെ ദാസ് അവിടെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോ തന്നെ അയാളെ എഴുതി നടത്തുന്നതാണ്. പക്ഷെ എന്നാൽ ഒരു ഒരു പദവിയിലേക്ക് പുറത്തുനിന്ന് ഒരാൾ ചെല്ലുമ്പോൾ അവിടെ താഴെ ഇത്തരത്തിലേക്ക് ഫേക്ക് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളായിരുന്നു ഈ ഓർഗനൈസർ. അവിടെയുള്ള താഴെയുള്ള സ്റ്റാഫുകൾ ഏതെങ്കിലും തരത്തിൽ ചേർത്തല യൂണിയൻ, അതുകൊണ്ട് തന്നെ ചേർത്തല യൂണിയൻ എടുത്ത നിലപാടിൽ എന്തെങ്കിലും അത്ഭുതമില്ല എന്ന് താങ്കൾ പറയുമ്പോൾ ഈ ക്രൈം ബ്രാഞ്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് മഹേശൻ ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ നിങ്ങൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണല്ലോ ക്രൈം ബ്രാഞ്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും ചെയ്യപ്പെടും എന്നൊരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അത് ആരുടെ ചതിയായിരുന്നു? അറസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ചേർത്തല പി എസ് രാജീവ് എന്ന് പറയുന്ന ഒരാള് പരാതി എഴുതി നേരത്തെ വെള്ളാപ്പള്ളി അടച്ചു കൊടുത്തിരുന്നു മഹേഷിനെതിരായിട്ട്. അത് അവിടെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഭാഗമായി. ആ പരാതിയെല്ലാം അവസാനം ഈ മരണത്തിന് തൊട്ട് മുമ്പായിട്ട് ക്രൈംബ്രാഞ്ചിന് പോവുകയാണ്. അത് ഈ ലക്കി ബന്ധപ്പെട്ടാണ് പി എസ് രാജീവിനെ കൊണ്ട് പരാതി എഴുതി കൈ വാങ്ങിച്ചിട്ട് ഒരെണ്ണം നേരിട്ട് വാങ്ങിക്കുന്നു, ഒരെണ്ണം പോസ്റ്റലായിട്ട് വായിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിലെ മൈക്രോ ഫിനാൻസിന്റെ പരാതികളെല്ലാം ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നു. ഈ പരാതികളിന്മേലെല്ലാം ക്രൈംബ്രാഞ്ച് നേരിട്ട് വിളിപ്പിക്കുകയാണ് മഹേഷന്. എന്നിട്ട് അവർക്ക് ആവശ്യമായ മൊഴികൾ കിട്ടുന്നവരെ പീഡിപ്പിക്കണം, സഹകരിക്കണം, ഇല്ലെങ്കിൽ അങ്ങനെ മൊഴി തന്നെ പറ്റത്തില്ല, ബുദ്ധിമുട്ടേണ്ടി വരും, ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയാണ് ഇവർ ഇത്തരത്തിലേക്കുള്ള ഈ കേസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടിരുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇദ്ദേഹം ഏത് തരത്തിലാണ് ഈ വാർത്ത അറിഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? അത് അനിലുമായിട്ട് അവൻ ഡിസ്കസ് ചെയ്തിരുന്നോ? അദ്ദേഹം ഡിസ്കസ് ചെയ്തിരുന്നോ ഞങ്ങളുമായിട്ട്? ആ പറഞ്ഞോളൂ. ഞങ്ങളുമായിട്ട് മരണത്തിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളി സാധാരണ നിത്യമായും പോകുന്ന ആളാണ്, അവിടെ പോകാതെ വരികയും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം ഫോണിലൂടെയൊക്കെ സംസാരിക്കണ കേൾക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ള ഈ കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള വസ്തുതകൾ തന്നെയാണ്. ഏതെങ്കിലും തരത്തിലൊരു നുണ ഞങ്ങളോട് വീട്ടുകാരോട് മറ്റുള്ളവരോട് ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു നുണ പറയുന്ന ആളല്ല അനിൽ. അതായത് വെള്ളാപ്പള്ളി ഏതു തരത്തിൽ ഈ ആത്മഹത്യക്ക് കാരണമായി എന്നാണ് കത്തിൽ അതിന് വിശദമായി പറഞ്ഞിട്ടുണ്ട്? വെള്ളാപ്പള്ളി ഏതു തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിനോ ജീവനോ ഒരു തടസ്സമായി എന്ന് കത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഒരു കൺക്ലൂഷൻ ഉണ്ടാവുമല്ലോ, വെള്ളാപ്പള്ളി ഏതു തരത്തിൽ ഇദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അല്ല, ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ ഈ ചില കത്തിൽ പരാമർശിച്ച ചില കാര്യങ്ങളെ സംബന്ധിച്ച് അറിവുണ്ട്. അപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യൂണിയനുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്ക വിതർക്കങ്ങൾ, ഇതിനകത്തെല്ലാം കെ കെ മഹേശൻ എടുത്തിട്ടുള്ള നിലപാടുകൾ വെള്ളാപ്പള്ളിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളിലാകെ തന്റെ സത്യസന്ധതയും തനിക്ക് യോഗത്തോടും ജനറൽ സെക്രട്ടറിയോടുമുള്ള വിശ്വാസ്യതയും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് കെ കെ മഹേശൻ എഴുതി കൊടുത്ത കത്ത്, കത്ത് ചെന്നതിന് ശേഷമാണ് വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായും മഹേശനെ പീഡിപ്പിക്കാൻ തുടങ്ങിയത്. അത് വളരെ വൈരാഗ്യത്തോടുകൂടി അങ്ങനെ ഒരു കത്ത് കൊടുത്തത് ഒരു പോസിറ്റീവായിട്ട് കണ്ട്, ആ വിഷയത്തിൽ ഇടപെടാതെ കണ്ട്, അതൊരു വൈരാഗ്യബുദ്ധിയോടുകൂടി കണ്ട് പിന്നീട് അങ്ങോട്ട് കള്ളക്കേസിൽ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വെള്ളാപ്പള്ളി നടേശൻ പെരുമാറുകയാണ്. ഇതിൽ കെ എൽ അശോകന് എത്രമാത്രം നിർണായകമായ റോൾ ഉണ്ടെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അതായത് കെ എൽ അശോകൻ അദ്ദേഹം നടത്തി എന്ന് കരുതുന്ന സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചൊക്കെ അനിലിനോട് സൂചിപ്പിച്ചിരുന്നോ, കുടുംബാംഗങ്ങളോട് സൂചിപ്പിച്ചിരുന്നോ? അശോകൻ ഏത് തരത്തിൽ ഇത്തരത്തിലുള്ള കലകളുമായി ബന്ധമുണ്ട് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മഹേശനിൽ തന്നെ? അശോകന് ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കള്ളിന്റെ പെർമിറ്റ് കെ കെ മഹേശന്റെ പേരിലായിരുന്നു. അത് ഈ കെ എൽ അശോകൻ വൈക്കംകുട്ടനെ എന്ന് വിളിക്കുന്ന ബിനീഷ് പ്ലാന്താനത്ത് വെള്ളാപ്പള്ളി ഇവരുടെയൊക്കെ കള്ളിന്റെ പെർമിറ്റ് കെ കെ മഹേഷിന്റെ പേരിലായിരുന്നു. ഈ കള്ളിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കേസുകളിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇവർ ഇടപെടാതെ വരികയും ആ കേസ് രൂക്ഷമായി ബന്ധപ്പെടുത്തേക്കും അത് കോമ്പൗണ്ട് ചെയ്ത് 1,50,000 രൂപ അടക്കേണ്ട സ്ഥിതി വരെ വന്നു. അത് കെ കെ മഹേഷിന്റെ പേരിൽ മാറേണ്ടി വരുന്ന സ്ഥിതി വിശേഷം ഉണ്ടായപ്പോൾ തുടർന്ന് ആ ലൈസൻസ് പുതുക്കണ കാര്യം വന്നപ്പോഴത്തേക്കും അദ്ദേഹം ഒപ്പിടില്ല എന്ന് പറഞ്ഞു. എനിക്കെതിരെ ഒരു കേസ് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ പണം ഉണ്ടാക്കുന്നു, പക്ഷെ എനിക്ക് കേസാണ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഞാൻ ഇനി ഒപ്പിടില്ല എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവിടെ കെ എൽ അശോകനൊക്കെ ഉടക്കി. അപ്പൊ ഒപ്പിടില്ല എന്ന് പറയുന്ന ഒരു താഷ്യമായിട്ടും അത് അഹങ്കാരമായിട്ടും കണ്ടുകൊണ്ട് അത് വെള്ളാപ്പള്ളി അടച്ചന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ഇവരെ തമ്മിൽ ശരിക്ക് തെറ്റിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള കെ എൽ അശോകന. അത് ഒരു വിഷയം. മറ്റൊന്ന്, ചേർത്തല യൂണിയന്റെ പ്രസിഡന്റ് ആകാൻ കെ എൽ അശോകന് മോഹമുണ്ടായിരുന്നു. ആ മോഹം
വെള്ളാപ്പള്ളിയുടെ ഭാര്യയായിട്ടുള്ള പ്രീതി നടേശൻ തന്നെ എതിർത്തതുകൊണ്ട് നടന്നില്ല. അതിനകത്തൊക്കെ കെ മഹേശൻ ഇടപെട്ടിരുന്നെങ്കിൽ നടന്നേനെ എന്നുള്ള തരത്തിലേക്കുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം കെ എൽ അശോകനുണ്ടായിരുന്നു. കണിച്ചുളങ്ങര യൂണിയൻ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ യൂണിയന്റെ പ്രസിഡന്റ് ആകാൻ കെ എൽ അശോകൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ 17 വർഷമായി യൂണിയൻ രൂപീകൃതമായ നാൾ മുതൽ അതിന്റെ യൂണിയൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ അവിടെ ഉള്ളപ്പോൾ പുതിയൊരു മന്ദിരവും പടുത്തപ്പോ ആ മന്ദിരം പടുത്തതിന് ശേഷം ഉടനെ തന്നെ അയാളെ മാറ്റാൻ പറ്റുന്നത് ശരിയല്ല എന്ന് കൗൺസിൽ കൂടി തീരുമാനിക്കുകയും നിലവിലുണ്ടായിരുന്ന ആളുകളെ തന്നെ പുതിയ യൂണിയൻ ഭാരവാഹികളായിട്ട് വെക്കുകയും ചെയ്തു. അതിലുള്ള ഒരു അമർഷം കെ എൽ അശോകനുണ്ടായിരുന്നു. അതെല്ലാം വളരെ വ്യക്തമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലേക്ക് കെ കെ മഹേശ്വരോ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സംശയം, ഈ ഷാപ്പുമായി ബന്ധപ്പെട്ടാണ്, ഈ ഷാപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മഹേശന് ഒരു റോളും ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതായത് മഹേശനൊരു ബിനാമി ആയിരുന്നു എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ശ്രീ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു ഷാപ്പും. ആദ്യകാലങ്ങളിൽ ഷാപ്പും പിന്നീട് കള്ളു കൊണ്ടുവരാനുള്ള പാലക്കാട് നിന്ന് കള്ളു കൊണ്ടുവരാനുള്ള പെർമിറ്റും എല്ലാം കെ കെ മഹേശന്റെ പേരിലായിരുന്നു. നിരവധി തവണ ഒഴിയാനായിട്ട് ശ്രമിച്ചെങ്കിലും ബോധപൂർവ്വം ഇവരെ നിർബന്ധിച്ച് ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒപ്പിടിപ്പിച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങളായി. പക്ഷെ കേസ് വരുമ്പോ കേസെല്ലാം ഇദ്ദേഹത്തിന്റെ പേരിൽ, ഷാപ്പ് ഇദ്ദേഹം ലൈസൻസ് ഇദ്ദേഹത്തിന്റെ പേരിലായതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവരെല്ലാം കൈ കഴുകുന്നു. അതെ അതെ, ഒരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുമ്പോൾ അനധികൃതമായി കൂടുതൽ കള്ള് പാലക്കാട് നിന്ന് കൊണ്ടുവന്ന ഒരു കേസുണ്ടായി. ആ കേസ് വന്നപ്പോൾ 30,000 രൂപ അടച്ച് തീരാവുന്ന കേസായിരുന്നു. അത് ഇവരോട് നിരവധി തവണ പറഞ്ഞിട്ടും കെ എൽ അശോകനും ഈ വിനേഷ് പ്ലാത്താനത്ത് എന്ന് പറയുന്ന ഇവരാരും ഇടപെട്ടില്ല. അവസാനം അത് വാറണ്ടാകുന്ന സ്ഥിതിയാണ്. ആ സമയത്ത് കെ കെ മഹേശൻ തന്നെ നേരിട്ട് ഇടപെട്ട് 1,00,000 രൂപ അടച്ചു തീർക്കണേ ചെയ്ത്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസാണല്ലോ ഈ മൈക്രോ ഫിനാൻസ് കേസ്, അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് കുടുംബാംഗങ്ങളുമായി വീട്ടുകാരുമായി ഇദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? അനിലിന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവോ അതിൽ? ഇദ്ദേഹത്തിന്റെ റോൾ എന്തായിരുന്നു എന്ന്, അല്ലെങ്കിൽ കെ കെ മഹേശൻ അതിൽ എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നോ എന്ന്, അതിൽ യഥാർത്ഥത്തിൽ സംശയത്തിന്റെ മുലയിൽ നിൽക്കേണ്ടത് ആരൊക്കെയാണ് എന്ന്, അതിൽ ഈ അന്വേഷണ സംഘം വ്യക്തമായും ഈ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണ സംഘത്തിൽ നിന്ന് വഴുതി മാറുന്നവർ ആരൊക്കെയാണെന്ന്, അങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടോ? ഈ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കേസുകളൊക്കെ വരുമ്പോൾ ഞങ്ങൾ അദ്ദേഹമായിട്ട് അദ്ദേഹത്തിന് ആ കാര്യങ്ങളിലൊന്നും ഒരു ആശങ്കയും ഇല്ലായിരുന്നു. ഈ അവസാന നാളുകളിൽ ഇവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കേസൊഴിച്ച് ആദ്യം കൊടുത്തു വന്നിട്ടുള്ള കേസുകളിലൊന്നും ഒരു ആശങ്കയില്ല. കാരണം അതിനകത്ത് ഏതെങ്കിലും തരത്തിലേക്ക് ആളുകൾക്ക് പണം കൈമാറാനായിട്ട് ഒപ്പിട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതെല്ലാം യൂണിയൻ അദ്ദേഹത്തിന് ആശങ്ക ഉണ്ടോ എന്നുള്ളതല്ല, അദ്ദേഹത്തിന് അവസാന ഘട്ടങ്ങളിൽ ആശങ്ക ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവസാന ഘട്ടം ഈ ഒരു ആത്മഹത്യയിലേക്ക് വരുന്നത് മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലാകുമെന്ന ഒരു ഘട്ടത്തിലാണല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന കേരളത്തെ തന്നെ ഞെട്ടിച്ച ഈ ഒരു വലിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കെ കെ മഹേശൻ പ്രതിചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം, പ്രതിയാണതല്ല കെ കെ മഹേശൻ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിൽ യഥാർത്ഥ പ്രതികൾ, യഥാർത്ഥത്തിൽ അറസ്റ്റിലാകേണ്ടവർ അല്ലെങ്കിൽ ഇതിൽ ശരിക്കും ഈ അഴിമതി നടത്തിയവർ മറഞ്ഞിരിക്കുകയാണല്ലോ. അത് ഈ നമുക്കിങ്ങനെ ഉത്ഭവിച്ചു വന്നൊരു കേസല്ലല്ലോ, അത് സ്വാഭാവികമായിട്ടും അതിൽ അത് അങ്ങനെ ഒരു അത്തരത്തിലുള്ള സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ടല്ലോ. അതിൽ ആരൊക്കെയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകണമല്ലോ, അല്ലെങ്കിൽ അത് മഹേശന് തന്നെ അറിയാമായിരിക്കണമല്ലോ. അല്ല, അത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. കാരണം കെ കെ മഹേഷ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു പങ്കുമില്ല, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു റോളും ഇല്ല, ഇതിന്റെ സംഘാടനം മാത്രമാണ് എനിക്കുള്ളത്. അത് വിവിധ യൂണിയനുകളിൽ ഇത് സംഘടിപ്പിക്കുമ്പോൾ ആ യോഗ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയോ അവരുടെ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയോ ഒക്കെ തന്നെയാണ് എന്റെ ചുമതല. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തികത്തിൽ എനിക്ക് പങ്കുമില്ല എന്ന് ഞങ്ങളോട് കൃത്യമായി പലതവണയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത ആരാണ് ഇതിനകത്ത് ഈ മൈക്രോ ഫിനാൻസിൽ അഴിമതി നടത്തിയിട്ടുള്ളത്, ആ അഴിമതിക്കാരാണെങ്കിലും അതിനകത്ത് ആ കേസ് കൃത്യമായി അന്വേഷിച്ച് തീർപ്പ് കൽപ്പിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമാകുമല്ലോ. അങ്ങനെ വ്യക്തത കൽപ്പിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായും നീതി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഇത്തരത്തിൽ നിങ്ങളുടെ നിയമ നടപടികളുമായി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് കരുതുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഒരു വിഷയം, അതായത് കെ കെ മഹേശൻ എന്ന വ്യക്തിയുടെ ആത്മഹത്യ, അദ്ദേഹം യൂണിയൻ ഓഫീസ് മുറിയിലാണ് അദ്ദേഹം അത്രകാലവും പ്രവർത്തിച്ചിരുന്ന ഒരു ഭാരവാഹി എന്ന നിലയിൽ ഉണ്ടായിരുന്ന ആ യൂണിയന്റെ SNDP യൂണിയന്റെ ഓഫീസ് മുറിയിൽ കെട്ടിത്തൂങ്ങി മരിക്കുമ്പോൾ അത് ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ആരോപണ വിധേയരായ ആരും തന്നെ ഈ ചർച്ചയിലേക്ക് വരാൻ തയ്യാറായില്ല എന്നത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഇതുമായി ബന്ധപ്പെട്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണം, അത് അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മറ്റാരെയും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിലക്ക് തന്നെ പൊതു പബ്ലിക് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറയാൻ പൊതുവേദികളിലുള്ള പ്രതികരണങ്ങൾക്ക് അത്തരത്തിൽ വിലക്കുണ്ട് എന്നാണ് മനസ്സിലായത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ അതിഥികളെ അല്ലെങ്കിൽ ഇത് ഈ ചർച്ചയിലേക്ക് പലരെയും വിളിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയോ മാത്രമായിരിക്കും ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും പ്രതികരിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേക അസൗകര്യം ഒരു സാഹചര്യമാണ് പറഞ്ഞത്. ബിജു രമേശ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ ഡിസ്കഷനിൽ. അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ചർച്ച ഇത്രയും നേരം ഏതാണ്ട് 35 മിനിറ്റോളം മുന്നോട്ട് പോയതും. അദ്ദേഹം അവസാന ഘട്ടങ്ങളിലെങ്കിലും ജോയിൻ ചെയ്യുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അരുൺ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എസ് എൻ ഡി പി യോഗം പരസ്യമായി സംസാരിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനിലും പങ്കെടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലാണ്. ഇത് മുഖ്യധാരാ മാധ്യമങ്ങളിലേക്കോ അല്ലെങ്കിൽ വലിയ ചർച്ചയായിട്ട് ഇങ്ങനെ ഒരു സംഭവം പോകാനുള്ള സാധ്യതയുമില്ല. ആ നിലയ്ക്ക് നീതി എത്രത്തോളം അകലെയാണ് എന്നൊരു ചോദ്യം ഉണ്ടാകുമല്ലോ. ലോക്കൽ പോലീസ് തന്നെ ഒരു മെച്ചപ്പെട്ട അന്വേഷണം അല്ലെങ്കിൽ മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. അങ്ങനെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ച ശേഷം അവരെന്ത് ചെയ്തു എന്ന് ഇതുവരെ അറിയില്ല എന്ന് ശ്രീ അനിൽ പറയുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഒരു പക്ഷേ മൊത്തത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള പരിമിതികൾക്കൊക്കെ അത്തരം കാര്യങ്ങൾ കൊണ്ടാകാം അന്വേഷണ സംഘം എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് വ്യക്തമായി നമുക്കൊരു ചിത്രം ലഭിക്കാത്തത്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എന്തു പറയാം, അന്വേഷണം ഇനി ഏത് നിലയിൽ മുന്നോട്ട് പോകുമെന്ന്, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പുറത്തു വരാനുള്ളത് എന്നൊക്കെ വിശകലനം ചെയ്യുമ്പോൾ പ്രധാനമായും കൂട്ടിച്ചേർക്കാൻ തോന്നുന്നത് എന്തൊക്കെയാണ്? ഫിറോസ്, ഞാൻ ഇത് ഇന്ന് ഈ ചർച്ചയെ ബന്ധപ്പെട്ട് തുഷാർ വെള്ളാപ്പള്ളിയുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആ സംസാരത്തിന്റെ കോൺഫിഡൻസ് അനുസരിച്ച് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് ഏത് വഴിക്ക് പോകുന്നുള്ള കാര്യത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാര്യം അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്. കാര്യം സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നതെല്ലാം ഇവരുടെ, അതായത് ഇവരോടൊപ്പം ഉള്ളവരോ അല്ലെങ്കിൽ ഇവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സംവിധാന ആൾക്കാരാണ് ഇത് നിയന്ത്രിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി പറയുന്ന ഒരു മറുപടി വളരെ ലാഘവത്തോടു കൂടി എന്നോട് പറഞ്ഞൊരു വാചകം എന്തെന്ന് വെച്ചാൽ, ഇത് ഇതിപ്പോ എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞു, അതിനൊരു നീതിയുണ്ട്, അത് ലാസ്റ്റ് ഇത് പുറത്തു വന്നോളും, ഞങ്ങൾക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിൽ പുള്ളി എന്നോട് മറുപടി പറഞ്ഞു. അതിന്റെ പുള്ളി ഈ വിഷയത്തിൽ ബാക്കിയുള്ള ആരും എസ് എൻ ഡി പിയുടെയോ അല്ലെങ്കിൽ ബി ഡി ജെ എസിന്റെയോ ആരും ഔദ്യോഗികമായി പ്രതികരിക്കത്തില്ല, ഈ രണ്ടുപേരും മാത്രമേ ഇത് പ്രതികരിക്കത്തുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് എവിടെന്തെങ്കിലും ഒരിടത്തു നിന്ന് ഇത് കൈമോശം വരരുത് എന്നുള്ള കുറച്ച് പ്ലാനിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് വേണം എങ്കിലും നമുക്കത് വിലയിരുത്താം. എന്തായാലും ശരി, ഒരു നീതിപൂർവമായ അന്വേഷണം നടക്കും എന്നുള്ളത് വളരെ സംശയകരമായിട്ടൊരു കാര്യമാണ്. ഈ വിഷയത്തിൽ ആർക്കായിരിക്കും ഈ കെ കെ മഹേഷനാണ് സത്യത്തിൽ നീതി ലഭിക്കേണ്ടതെന്ന് ആ പാർട്ടിക്കുള്ള, പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ എസ് എൻ ഡി പി എന്ന സംഘടനയ്ക്ക് അകത്തുള്ള ഓരോരുത്തർക്കും അറിയാം. കെ കെ മഹേഷന്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണെന്നുള്ള, അപ്പൊ അതിൽ ഇവർ കുറ്റക്കാരാണെന്ന് ഇതിനകത്തുള്ളവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ബി ഡി ജെ എസ് എന്ന പാർട്ടിക്കകത്തുനിന്ന് പലരിടത്തും നമ്മൾ ചോദിച്ചപ്പോൾ ഇത്തരത്തിലുള്ള മറുപടിയാണ് കിട്ടിയത്. അവരെല്ലാം മാനസികമായി ആരോടൊപ്പമാണ്, ഈ കെ കെ മഹേഷനോടൊപ്പം ആണെങ്കിൽ പോലും ഒരു വലിയ സംവിധാനത്തിന്റെ ഒപ്പം നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അത് പരസ്യമായി പറയാൻ കഴിയത്തില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. പിന്നെ അന്വേഷണത്തിന്റെ കാര്യം, അന്വേഷണം നമുക്ക് അറിയാം, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുകളുടെ ഇവിടെ അടുത്ത് വരുന്നതാണ്, ഒരു സർക്കാർ മാറേണ്ട സന്ദർഭമാണ്, അല്ലെങ്കിൽ അവിടെ ഇലക്ഷൻ വരുന്നതുകൊണ്ട് ജാതി മത സംഘടനകളെ എല്ലാത്തിനെയും അടുപ്പിച്ചു നിർത്താനായിരിക്കും ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും വെള്ളാപ്പള്ളിയെ ഈ ഒരു സന്ദർഭത്തിൽ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവില്ല. നമുക്ക് തന്നെ കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന നമുക്ക് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഉത്തരം കിട്ടുമല്ലോ, അന്വേഷണം കൃത്യമായി നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഫിറോസിനും അത് ആ രീതിയിൽ ആലോചിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. അതെ, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് അവരുടെ ബന്ധുക്കൾ, കെ കെ മഹേഷിന്റെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. പക്ഷെ അപ്പോ നേരത്തെ അരുൺ പറഞ്ഞ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ കോൺഫിഡൻസ് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളിൽ ആ കോൺഫിഡൻസ് ആ തരത്തിലല്ല. വെള്ളാപ്പള്ളി നടേശൻ പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, June 25 ആത്മഹത്യ നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ശ്രീ അനിലിന്റെ ശ്രദ്ധയിലേക്കാണ് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്, അവൻ നിരപരാധിയാണ്, ഒരു കുറ്റവും ചെയ്തില്ല. ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുറ്റവും അവൻ ചെയ്തിട്ടില്ല. മൈക്രോ ഫിനാൻസ് കോർഡിനേറ്ററാണ് മഹേശൻ. അവിടെ സാമ്പത്തിക ക്രമക്കേട് നടന്നതിൽ മഹേശന് യാതൊരു ബന്ധവുമില്ല. ഇതിനിടയിൽ മഹേശൻ എന്നെ വിളിച്ചിരുന്നു, അവർ കുറെ ചോദ്യം ചെയ്തു, എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് ഭയമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മഹേശ
തന്നെ അറസ്റ്റ് ചെയ്യില്ല, താൻ എന്താ കുറ്റം ചെയ്തത്, താൻ പണം മോഷ്ടിച്ചിട്ടില്ലല്ലോ, പണം കൈകാര്യം ചെയ്തതിൽ യൂണിയൻകാരാണല്ലോ കുഴപ്പക്കാരായത്, അതുകൊണ്ട് താൻ ഒന്നും പ്രയാസപ്പെടരുതെന്ന് പറഞ്ഞിട്ട് പോലും സമാധാനമായില്ല, അവന്റെ സമനില തെറ്റിപ്പോയി. അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ട്. ഇത് CBI അന്വേഷിക്കണമെന്ന് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ശ്രീ അനിൽ, അദ്ദേഹം CBI അന്വേഷണത്തെ പോലും സ്വാഗതം ചെയ്യുമ്പോൾ നമുക്ക് ഏത് തരത്തിലാണ് അദ്ദേഹം ഈ ഒരുപക്ഷെ ആ സമയത്ത് ഒരു ആത്മഹത്യയിലേക്ക് ഒരാൾ പോകുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ, അയാൾ ഒരു കത്ത് എഴുതി വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് പലപ്പോഴും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല, നമുക്ക് ഒരു മുൻവിധിയോടെ അതിനെ സമീപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം മൈക്രോ ഫിനാൻസ് കേസിലടക്കം നിരപരാധിയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അദ്ദേഹം ഇവിടെ CBI അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊന്നും ഇതിനകത്തൊന്നും ഒരു പങ്കില്ല, വെള്ളാപ്പള്ളിക്ക് ഇതിനകത്തൊന്നും പങ്കില്ല, അതുകൊണ്ട് ഇതെല്ലാം സ്വാഗതം ചെയ്തതാണ്. അപ്പൊ അത് അന്ന് കരുതി വീട്ടുകാരെല്ലാവരും മറ്റു ഒരു കാര്യങ്ങളിലേക്ക് പോകാതെ കണ്ട് അനങ്ങാതിരിക്കും, ആ വാക്ക് കേട്ട് അനങ്ങാതിരിക്കും എന്നുള്ള തരത്തിലേക്ക് ചിന്തിച്ച് കാണും. അല്ലെങ്കിൽ നേരത്തെ കയറി ഒരു അടിയടിച്ചു കഴിഞ്ഞാൽ പിന്മേലെ ആരും പ്രതികരിക്കാനൊന്നും പോകില്ല എന്ന് കരുതി മിണ്ടാതിരുന്ന് കാണും. അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ CBI അന്വേഷണം വേണ്ട, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇതിനായിട്ട് നിയോഗിക്കണമെന്ന് ആദ്യം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞത്. പിന്നെ വെറുതെ ഒരു പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യില്ല. ആ ആത്മഹത്യയിൽ കൃത്യമായ അവരുടെ പേരുകളും അതിലേക്ക് നയിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ വളരെ വ്യക്തമാക്കിയിട്ടാണ് ആ ആത്മഹത്യയിലേക്ക് പോയിട്ടുള്ളത്. അതെ, ഇപ്പൊ ഈ വിഷയത്തിൽ ഇപ്പൊ SNDP യൂണിയന്റെ ആരും ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് SNDP യൂണിയൻ ഇതിനു മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ള നിലപാടുകളും കൂടി നമുക്ക് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം ചൂണ്ടിക്കാട്ടിയത്. വെള്ളാപ്പള്ളി പറയുന്ന മറ്റൊരു കാര്യം, ഇന്ന് മഹേഷിനെ പൊക്കി പറയുന്ന ഒരാളാണ് അയാളെ നശിപ്പിച്ചത്. വിചാരിച്ച സ്ഥാനം കിട്ടാതിരുന്ന ചിലർ മഹേഷിനെ തേജോവധം ചെയ്യാൻ തുടങ്ങി. ഒരു സ്കൂളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് 5 കോടിയോളം രൂപ മഹേഷിനെ അടിച്ചു മാറ്റി എന്നൊരാൾ പ്രചരിപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിൽ ഇന്ന് മഹേഷിനെ പൊക്കി പറയുന്ന ഒരാൾ എന്ന് വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? അത് വെള്ളാപ്പള്ളി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയേണ്ടതാണ്. വെള്ളാപ്പള്ളിക്ക് ഇതിനകത്ത് പങ്കില്ല, ഇത് ചെയ്തതൊക്കെ ഇന്ന ഇന്ന ആളുകളാണെന്ന് അറിയാമെങ്കിൽ അത് പറയണം. അതാണ് പറയേണ്ടത്. ഇന്ന ഇന്ന ആളുകൾ ഇന്ന ഇന്ന പൊക്കി പറഞ്ഞിരുന്ന ഇന്ന ഇന്ന ആളുകളൊക്കെ ഇരുന്ന് അവരൊക്കെ ഇന്നത്തെ കാരണം ഇന്ന ഇന്നാണ് കാരണം എന്ന് പറയണം. അതെന്തുകൊണ്ട് പറയുന്നില്ല, അത് പറയട്ടെ. അല്ല, ഇതിൽ സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ക്ലർക്ക് ഏതാണ്ട് 6 കോടി രൂപ അടിച്ചു മാറ്റിയെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 5 കോടി രൂപ ഇത്തരത്തിൽ കാണാതായി എന്നൊക്കെ പറഞ്ഞു, കോടിക്കണക്കിന് രൂപയൊക്കെ കാണാതാവുകയാണല്ലോ ശ്രീ അനിൽ. ഇതുമായി ബന്ധപ്പെട്ട് വല്ലാത്തൊരു സമ്മർദ്ദം, സ്വാഭാവികമായിട്ട് കോടികൾ കൈകാര്യം ചെയ്യുന്ന ഇടപെടലൊക്കെ അല്ലെങ്കിൽ ഇടപാടുകളൊക്കെ നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അത്തരത്തിൽ ആരോപണ വിധേയനാകുന്ന വ്യക്തി എന്ന നിലയിൽ, നേരത്തെയും KK മഹേശൻ അത്തരത്തിലൊരു മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ടിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് നേരത്തെയും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഈ മൈക്രോ ഫിനാൻസ് കേസ് നേരത്തെ തന്നെയുള്ള കേസുകളാണ്. അതിനകത്ത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ നിന്നും ആദ്യം പറഞ്ഞത് ഏതാണ്ട് 16 നിയമനത്തിന് പണം വാങ്ങി, ആ പണം ഒന്നും കൊടുത്തില്ല. ഇതെവിടെ കൊണ്ട് മേടിച്ച്, ആര് കൊടുത്ത്, എവിടെ കൊടുത്ത്, ഇതെല്ലാം പറയേണ്ടത് അവര് തന്നെയാണ്. കാരണം SNDP കീഴിലുള്ള ഏതെങ്കിലും ഒരു സ്കൂളിലോ കോളേജിലോ ഒരു നിയമനം നടന്നാൽ അത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന, ആരെ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളിയാണ്. അവര് ചെന്ന് വെള്ളാപ്പള്ളിയെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞ് അതിന്റെ റേറ്റ് എല്ലാം ഉറപ്പുവരുത്തി, ആ പണം അവിടെ കിട്ടാതെ കണ്ട് അയാൾക്ക് അപ്പോയിന്റ്മെന്റ് ഓട്ടോയിലേക്ക് പോകും. ഒരു കാരണവശാലും കിട്ടത്തില്ല. ആ പാട്ടിൽ KK മഹേശൻ പണം അടിച്ചെന്ന് പറഞ്ഞാൽ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിലേക്ക് വരണ്ടേ? ആ വന്നത് നിയമ സംവിധാനത്തിലൂടെയല്ലേ വരേണ്ടത്? ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് വഴിയോ, അല്ലെങ്കിൽ ഈ പണം എവിടെ കൊണ്ടു, ഈ പണം കൊണ്ടുപോയി കണ്ടുപിടിക്കൂ. ഇവര് കണ്ടുപിടിക്കണ്ടേ? ഇവര് വെറുതെ ഇങ്ങനെ ദിവസം ഓരോ കണക്കിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ലോ. അല്ല, ഇത് കോടികളുടെ കണക്കാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ കോടികളുടെ കണക്ക്, ഈ കോടികൾക്കൊന്നും ഒരു വിലയില്ല എന്ന് തോന്നുന്നു ഇവരുടെയൊക്കെ ഈ സംസാരം കേട്ടത്. 5 കോടി രൂപ കാണാനില്ല, 6 കോടി രൂപ ക്ലർക്ക് എടുത്തോണ്ട് പോയി, 15 കോടി രൂപ ഇപ്പൊ പറയുന്ന 15 കോടി രൂപ മഹേശൻ എടുത്തുകൊണ്ട് പോയി, നേരത്തെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെയാണ് ഇപ്പോ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. ഈ 15 കോടി രൂപയ്ക്കൊന്നും ഒരു വിലയില്ല എന്ന് തോന്നുന്നു നമ്മളിത് കേൾക്കുമ്പോൾ. 15 കോടി രൂപ എടുത്തെങ്കിൽ അത് എവിടെ കൊണ്ടുപോയി, എന്താണ് ഈ 15 കോടിക്ക് സംഭവിച്ചതെന്നൊക്കെ സംശയം തോന്നും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഈ 15 കോടി രൂപ KK മഹേശൻ കൊണ്ടുവന്ന KK മഹേശന്റെ ആസ്തിയായിട്ട് കാണണം, ബാങ്ക് അക്കൗണ്ടിൽ കാണണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ കാണണം. ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ലേ? ഇത് സംബന്ധിച്ച് ഇവർ പരാതി കൊടുത്തിട്ടില്ലല്ലോ ഇതുവരെ. ഇവർ പരാതി കൊടുക്കണ്ടേ? പരാതി കൊടുത്ത് 3 കോടി രൂപ ഇന്ന വഴിയിലൂടെ KK മഹേശൻ അടിച്ചു എന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? തീർച്ചയായിട്ടും.
അരുൺ, ഇത് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട അന്വേഷണം, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അതിന്റെ ഒരു ഘട്ടത്തിലാണ് ഒരുപക്ഷെ താൻ പ്രതിയെ ആയേക്കാൻ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന മനോവ്യഥയിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് എന്നത് ഏതാണ്ട് വ്യക്തമാണ്. അത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലും വ്യക്തമാണ്. പക്ഷെ ഇവിടെ പറയുന്ന ഒരു കാര്യം, ബന്ധുക്കൾ പറയുന്ന കാര്യത്തിനപ്പുറത്ത് വെള്ളാപ്പള്ളിയുടെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും ഇതുമായി ബന്ധപ്പെട്ട ന്യായീകരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്? അരുൺ എന്താണ് അത്തരത്തിലുള്ളവരുടെ ന്യായീകരണം കൊണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഇന്ന് തുഷാർ വെള്ളാപ്പള്ളിയോട് സംസാരിച്ച ഒരു സാഹചര്യം ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കേൾക്കാവോ വെള്ളാപ്പള്ളി നടേശനാണല്ലോ ശരിക്കും ഇതിൽ ആരോപണ വിധേയൻ. എനിക്ക് തോന്നുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ പേര് ബന്ധുക്കൾ പോലും പറയുന്നില്ല. കാരണം തുഷാർ വെള്ളാപ്പള്ളി ഇദ്ദേഹവുമായി ഇദ്ദേഹത്തെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞിരുന്ന നേരത്തെ അല്ലെങ്കിൽ ഇദ്ദേഹവുമായി നല്ല അടുപ്പം പുലർത്തിയിരുന്ന ആളാണ് എന്നൊക്കെയുള്ള നിലയിലാണ് ബന്ധുക്കളും ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. അതിനുശേഷം ഈ വീട് സന്ദർശിക്കാനൊക്കെ അദ്ദേഹം പോവാൻ തീരുമാനിച്ചതിന് ശേഷം ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ 15 കോടിയുടെ ആരോപണവുമായി തുഷാർ വെള്ളാപ്പള്ളി വന്നത്. അതുവരെ തുഷാർ വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ ഇതിന്റെ ആരോപണ വിധേയന്റെ ചിത്രത്തിലെ ഇല്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇതിൽ പങ്കുണ്ടെന്ന നിലയിൽ ബന്ധുക്കൾ ഒരു ആക്ഷേപത്തിലേക്ക് പോയിട്ടില്ല. അനിലും അങ്ങനെ ഒരു ആക്ഷേപത്തിലേക്ക് ഇതുവരെ വന്നതായിട്ട് ശ്രദ്ധയിൽ പെടുന്നില്ല. ആ ഒരു സാഹചര്യമാണ് ഞാൻ ചോദിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി നൽകുന്ന വിശദീകരണത്തിൽ നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം വെടിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മഹേശൻ പോയി എന്നാണ് അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നത്? ഫിറോസ്, നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ കെ കെ മഹേഷ് നമ്മളൊരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലാണ്. അതായത് ആത്മഹത്യ കുറിപ്പ് പോലും ചെവരിൽ പതിപ്പിച്ച്, പ്രത്യേകിച്ച് പോലീസ് വേണ്ടത് വെള്ളാപ്പള്ളിക്ക് വേണ്ടത് അത്തരത്തിൽ ചെവരിൽ പതിപ്പിച്ചതിന് ശേഷം ഓഫീസ് മുറിയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. ഇത് ഫേസ്ബുക്കിലൂടെ അറിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളിയുടെ ആദ്യഘട്ടത്തിലെ പ്രതികരണം തന്നെ പറയുന്നത് ആരൊക്കെയോ തേജോ എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഞാൻ അനിലേക്ക് വീണ്ടും പോവുകയാണ്. അനിലേക്ക് പോകുമ്പോ സമയം തന്നെ അരുൺ എനിക്ക് ചെറിയ സാങ്കേതിക പ്രശ്നം. എനിക്ക് തോന്നുന്നു അവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കണം എന്നാണ് തോന്നുന്നത്, സിഗ്നലിന്റെ പ്രശ്നങ്ങളാണ് എന്നാണ് തോന്നുന്നത്. അനിൽ, ഈ കേസിൽ ഇനി എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? അത് അത് എത്ര നാൾ സത്യത്തിലേക്ക് എത്ര ദൂരം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മറുപടി എന്താണ്? ഞങ്ങൾക്ക് നിയമത്തിലും പോലീസിലും വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്. കാരണം ഇപ്പോ വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരാൾക്കെതിരായിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇത്ര പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് വെച്ചത് തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്ത കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് അന്വേഷണം നടക്കുമ്പോൾ വളരെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടന്നു കഴിഞ്ഞാൽ കൃത്യമായും ഇതിനെന്ത് കാരണം വളരെ വ്യക്തമായും ഈ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണത്തിന് വെള്ളാപ്പള്ളിയും കൂട്ടരുമാണ് ഉത്തരവാദികളെന്ന് കണ്ടെത്താൻ സാധിക്കും. അതനുസരിച്ച് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്വേഷണം നടന്നതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മ വരുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും മറ്റ് മാർഗങ്ങളിലേക്ക് നമ്മൾ നീങ്ങുന്നതാണ്. അതെ, അതായത് വെള്ളാപ്പള്ളിയുടെ കൃത്യമായും നിങ്ങൾ ആരോപിക്കുന്നത് വെള്ളാപ്പള്ളി ആണ് ഇതിൽ ഒരു പ്രേരണയായത്. വെള്ളാപ്പള്ളിയുടെ ഒരു പ്രേരണ കൊണ്ട് മനമടുത്ത് ജീവിക്കാൻ നിവർത്തിയില്ലാതെയാണ് കെ കെ മഹേശൻ തന്റെ ഓഫീസിൽ കെട്ടിത്തൂങ്ങി മരിച്ചതെന്നാണ്. തീർച്ചയായിട്ടും ശ്രീ എം എസ് എൻ എൽ ഇതുമായി ബന്ധപ്പെട്ടൊരു നീതി പക്ഷെ അപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. നീതി എന്നവർ ഉദ്ദേശിക്കുന്നത് ഇതൊരു ആത്മഹത്യയാണ് എങ്കിൽ പോലും അത് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്ന് വ്യക്തമായും ആ കുടുംബം വിശ്വസിക്കുന്നു. ആ പുതിയ അന്വേഷണ സംഘത്തെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ അന്വേഷണം എവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ ഒരു അതിനെപ്പറ്റി ഒരു കാര്യങ്ങളും കുടുംബാംഗങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യമെങ്കിലും നീതി വൈകില്ല എന്നുള്ള പ്രതീക്ഷ തുടരുമ്പോൾ ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസായതുകൊണ്ട് തന്നെ അതിൽ ആരോപണ വിധേയർ ഉന്നതന്മാരായതുകൊണ്ട് തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ഈ ആത്മഹത്യ നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വരും ദിവസങ്ങളിൽ എങ്ങോട്ട് പോകും എന്ന് വളരെ ജാഗ്രതയോടെ കാത്തിരിക്കുന്നുണ്ട്
കേരളം. നേരത്തെ പറഞ്ഞതുപോലെ മെയിൻസ്ട്രീം മീഡിയ മുഖ്യധാര മാധ്യമങ്ങൾ അത്തരത്തിൽ വലിയ ചർച്ച ആക്കാത്ത ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു ആത്മഹത്യയിൽ, അതിന്റെ പിന്നിൽ ഇത്തരത്തിൽ വലിയ സ്വാധീനമുള്ളവരുടെ കരങ്ങളുണ്ട് എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ അതിനെ ഗൗരവത്തോടെ തന്നെ നമ്മുടെ സമൂഹത്തിന് കാണേണ്ടി വരും എന്നുള്ള വിചാരമാണ്. ശ്രീ ബിജു രമേശ് ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം ഈ ചർച്ചയിലേക്ക് എത്തിയില്ല. അദ്ദേഹം ആയിരുന്നു പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറയേണ്ടിയിരുന്നത്. അതേസമയം അനിൽ എം എസ് ആണ് ഈ ചർച്ചയിൽ നമുക്കൊപ്പം കുറേയധികം കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം കെ കെ മഹേഷിന്റെ അനന്തരവനാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിയമ പോരാട്ടം, സത്യം പുറത്തു കൊണ്ടുവരാനുള്ള നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെ അനിൽ വിശ്വസിക്കുകയാണ്. അതേസമയം തന്നെ ഈ ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് പറയേണ്ടി വരുന്ന വളരെ ഗൗരവമുള്ള കാര്യം, 1000 കടന്ന് നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് രോഗികൾ എന്ന വാർത്തയിൽ സത്യത്തിൽ ഞെട്ടുകയാണ് നമ്മുടെ സംസ്ഥാനം. പലയിടങ്ങളിലും കണ്ടെയ്ൻമെന്റ് സോണും ലോക്ക്ഡൌണും ഒക്കെയായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ലോക്ക്ഡൌൺ ഏതെങ്കിലും തരത്തിൽ ലോക്ക്ഡൌൺ ചെയ്തതുകൊണ്ട് എല്ലാം ശരിയാകുമോ എന്നൊരു ചോദ്യം കൂടി ഈ സമയത്ത്, കാരണം പ്രത്യേകിച്ചും ഈ ട്രിപ്പിൾ ലോക്ക്ഡൌണും ആ തരത്തിലുള്ള കണ്ടെയ്ൻമെന്റ് സോണുകളും റെഡ് സോണുകളും ഒക്കെ ആക്കി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും പരിശോധനകളുടെ എണ്ണം കൂട്ടാതെ കേരളത്തിന് ഇങ്ങനെയൊരു അപകടസ്ഥിതിയിൽ നിന്ന് കരകയറാൻ കഴിയുമോ എന്ന സംശയമുണ്ട്. ആ തരത്തിൽ ഇനി ഏത് തരത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം പ്രതിരോധിക്കാൻ കേരളത്തിന് കഴിയുമെന്നും നമ്മൾ കാത്തിരിക്കുകയാണ്. ഏതായാലും കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം അറിയിക്കുന്നു. ശ്രീ എം എസ് അനിലിന് ഒപ്പം ശ്രീ അരുൺ ലാൽ മാധ്യമപ്രവർത്തകൻ ഈ വാർത്ത ഫോളോ ചെയ്ത സുഹൃത്ത്, എല്ലാവർക്കും സ്നേഹം അറിയിച്ചുകൊണ്ട് ബിഗ് ബീറ്റിൽ നിന്ന് വിടവാങ്ങട്ടെ. വീണ്ടും നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.